ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ആക്ച്വലി ഞാൻ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരുപാട് നാളായില്ലേ നമ്മൾ ഇങ്ങനെ ഒന്നൊരു ഒരു ഓൺലൈൻ ഒരു നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായി. അത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് എന്ത് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ലൈഫിനകത്ത് പ്രശ്നങ്ങളല്ല, ലൈഫിനകത്ത് പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാവില്ലേ എന്ന് ഞാൻ പറയാം കേട്ടോ. ഒന്നാമത് അച്ഛന് തീരെ വയ്യ. അച്ഛന് എന്താ പറയുക, എന്താണ് അസുഖം എന്ന് ഒരു പിടുത്തമില്ലാത്തൊരു സമയമാണ്. അച്ഛന് കറക്റ്റ് ഡീറ്റെയിൽസും റിസൾട്ടും കിട്ടിയതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ് അച്ഛന് ആക്ച്വലി പറ്റിയതെന്ന് ഞാൻ നിങ്ങളോട് അറിയിപ്പിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് ആക്ച്വലി കുറേ പേര് കമൻസ് ഇടുന്നുണ്ട്. അതിൽ കുറേ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എന്നോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് നമ്മൾ കാണുമ്പോൾ വേറൊരു രീതിയാണ്. ഇത് ഓൺലൈനിലത്തെ ആ ഒരു നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ കണ്ട ആ സൈറ്റിനകത്ത് നമ്മളിപ്പം കാണുന്ന ഫോട്ടോ, ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോൾ ആ കോസ്റ്റ്യൂമിൻ്റെ നിറം ഏകദേശം നല്ല ഡാർക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ കിട്ടുമ്പോൾ വെറും ലൈറ്റാണ്, ക്വാളിറ്റി ഒക്കെ ഒരു എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച പോലത്തേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചി ഓൺലൈനിൽ നിന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ ചേച്ചിയുടെ ഒരു അഭിപ്രായം പറയാമോ എന്ന്, അതായത് നല്ലതാണോ ആക്ച്വലി ആ ഒരു തുണി നല്ലതാണോ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ ഒരുപാട് തവണ അത് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയണല്ലോ, മറ്റുള്ളവർ പറയുന്നല്ല, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയണല്ലോ. നല്ലതായാലും ചീത്തയായാലും റിവ്യൂസ് ഇപ്പം യൂട്യൂബിലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഓൺലൈനിൽ ഞാൻ ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു 100-ൽ 80% നല്ലതും കിട്ടിയിട്ടുണ്ട്, 20% ഞാൻ ഉദ്ദേശിച്ചത് പോലത്തെ അല്ലാത്ത കോസ്റ്റ്യൂമും കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം സ്റ്റാർ വാല്യൂ ആണ് നോക്കുക കേട്ടോ. നമ്മളെപ്പോഴും ഓൺലൈനിൽ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സ്റ്റാർ വാല്യൂ നോക്കുക, അതിൽ താഴെ കമൻസ് അവരുടെ റിവ്യൂ എന്തൊക്കെയാണ് അതൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഓർഡർ ചെയ്താൽ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഓൺലൈനിൽ 2-3 കോസ്റ്റ്യൂം, അപ്പോൾ ഇനി ഞാനൊരു ഒരു ഒരു ടീഷർട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയൊരു നൈറ്റ് വിയർ ആ ഒരു ടൈപ്പിൽ കണ്ടിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ നൈറ്റ് ഡ്രസ്സ് നോക്കിയിട്ടുണ്ട്. ഈ നൈറ്റ് ഡ്രസ്സും ടീഷർട്ടും നൈറ്റ് വിയറും ഇതൊക്കെ ഞാൻ നോക്കിയപ്പം നല്ല ഡാർക്കായിട്ട കളറ്, പക്ഷെ എനിക്ക് കിട്ടിയപ്പോഴും അതേ കളർ തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും അല്ലാന്ന് ഞാൻ പറയുന്നില്ല, അതേപോലെ തന്നെയാണ് ഡാർക്കായിട്ടുള്ള കളർ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു നൈസ് ആയിട്ടുള്ള ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള തുണിയല്ലാതെ ഒരു കുറച്ച് ഒരു നേർമ ആ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയതാണ്, എന്ത് കാര്യത്തിൽ നമ്മൾ അതിൽ കാണുമ്പോൾ തന്നെ അത്യാവശ്യം അത് നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ കട്ടിയുള്ള തുണിയൊന്നല്ല നമുക്ക് തോന്നും. പക്ഷേ എങ്കിൽ പോലും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഇത്തിരിയും കൂടി കട്ടിക്കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പൊടിക്ക് കട്ടിക്കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എൻ്റെ തോന്നലാവാം. പിന്നെ പക്ഷെ എനിക്ക് ഞാൻ ഓൾറെഡി ഇത്തിരി ഞാൻ അത്യാവശ്യം വെയിറ്റ് ഉള്ള നല്ല വെയിറ്റ് ഉള്ള ആളായതുകൊണ്ട് ഞാൻ അത്യാവശ്യം കട്ടിക്കുറഞ്ഞ തുണിയാണ് ഞാൻ സെലക്ട് ചെയ്യുക. അതായത് കട്ടിയും കൂടി ഇടുമ്പോൾ ഞാൻ ഓവർ തടി തോന്നിക്കും. അപ്പം കട്ടി കുറഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്താവും, അത് നമുക്ക് ഒന്നും കൂടി ഒരു ഒതുക്കം ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെ എൻ്റെ പല കോസ്റ്റ്യൂം നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. ഞാൻ അധികം കട്ടിക്കുറഞ്ഞ തുണികളാണ് ഞാൻ എടുക്കുക, കാരണം ഞാൻ അത്യാവശ്യം നല്ല തടിയുള്ളതുകൊണ്ട് ഒന്നുകൂടി കട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും. അപ്പം അതെനിക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും. ഒന്നാമത് വെയിറ്റ് ഭയങ്കര കൂടുതലായി വരുന്നുണ്ട്, എനിക്ക് അറിയില്ല എന്താ നിങ്ങൾ വെയിറ്റ് കൂടുന്നതെന്ന്. ഞാൻ ഫുഡിനങ്ങനെ കഴിക്കുന്നുമില്ല, പിന്നെ ഇത്തിരി ഉറങ്ങുന്നുണ്ട് കേട്ടോ, നല്ല ഉറക്കമുണ്ടോ അതാവാൻ ചാൻസ് ഉണ്ട് അറിയില്ല. അപ്പം അതെനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. പക്ഷേ എനിക്ക് മെലിഞ്ഞവർക്ക് ഒന്നും കൂടി കട്ടിക്കുറഞ്ഞിട്ടുള്ള ഡ്രസ്സ് കിട്ടുമ്പോൾ അത് ചിലപ്പോൾ ഒരു പ്രശ്നമാവാൻ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ ചാൻസ് കുറവ് നിങ്ങൾക്കായിരിക്കും, നിങ്ങൾക്ക് ചാൻസ് കുറവുണ്ടാവും. അപ്പം എനിക്ക് ഞാനിതിപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം ദാ ഞാൻ ഈ ഒരു നൈറ്റ് ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ സെലക്ട് ചെയ്തപ്പോൾ ഏകദേശം ആ ഒരു കട്ടി തന്നെയാണ് അതിലും കണ്ടത്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്, ഇത് ഈ കട്ടി തന്നെയാണ് ഞാൻ അതിലും കണ്ടത്. അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഇതാ വാങ്ങിയിട്ട് ഒരു വർഷമാവുന്നത്, കളറ് പോവുക ഒന്നുമില്ല, നല്ലതാണ്, എനിക്ക് പാകമാണ്, നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ, കൊള്ളാം. പിന്നെ ഞാനത് ഒരുപാട് അലക്കിയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ കളറ് പോവുക അങ്ങനത്തെ ഒരു വിഷയം എനിക്ക് തോന്നിയിട്ടില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ടീഷർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ചുരിദാർ എടുത്തിട്ടുണ്ട്, നല്ല ചുരിദാറാണ് കേട്ടോ, നല്ല ചുരിദാറാണ്, അടിപൊളിയായിട്ടുണ്ട് ചുരിദാറൊക്കെ, സൂപ്പറാണ്, ഒരു രക്ഷയില്ല, നമ്മൾ കാണുന്ന അതേ കളർ തന്നെയാണ്. പക്ഷെ ഇത്തിരി മെലിയിച്ചിട്ടുണ്ടോ ഒരു ഡൗട്ട്, അതെനിക്ക് തോന്നിയ ഡൗട്ടാണ്, നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, ഞാനിത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാൽ ഇതൊരു വീഡിയോ ആയിട്ട് കണക്കിലെടുക്കാൻ വേണ്ട, കാരണം എന്താ വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം അല്ലേ, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്കണം, ഓൺ ഓപ്ഷൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അച്ഛൻ നല്ല ഉറക്കാണ് കേട്ടോ ഗൈസ്, അച്ഛൻ നല്ല ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിക്കാണ്, കിടക്കാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ചേട്ടാ.